കേരള രജിസ്ട്രേഷൻ .gov.in പബ്ലിക് എന്നുള്ള സൈറ്റിൽ നമുക്ക് എൻ്റർ ചെയ്യാം. സൈറ്റിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ ഇ സി എന്ന് പറഞ്ഞാൽ എൻകംബറൻസ് സർട്ടിഫിക്കറ്റാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഓപ്പൺ ആവും. ഇതാണ് നമ്മളെ ആപ്ലിക്കേഷൻ ഫോം. ഇതിനകത്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. സബ് രജിസ്ട്രാർ ഓഫീസ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്ന ആളുടെ പേര്, ആരാണോ എൻകംബറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നത് ആളുടെ പേര്, അഡ്രസ്സ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതുപോലെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഏത് നമ്പറിലാണോ എൻ്റർ ചെയ്യുന്നത് ആ നമ്പറിലേക്കായിരിക്കും നമുക്ക് മെസ്സേജസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും ഡീറ്റെയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡോക്യുമെൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ആധാര നമ്പർ, രജിസ്റ്റർ ചെയ്ത ഡേറ്റ്, ബുക്ക് നമ്പർ, ഇതൊക്കെ എൻ്റർ ചെയ്ത് സേവ് കൊടുക്കുക. എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെ സേവ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് താലൂക്ക് ഏതാണോ താലൂക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വില്ലേജ്, നിങ്ങളുടെ വില്ലേജ് ഏത് വില്ലേജിലാണ് വരുന്നത്. ദേശം, ഏത് ദേശമാണോ. അതുപോലെ ബ്ലോക്ക് നമ്പർ എൻ്റർ ചെയ്യാം. ബ്ലോക്ക് നമ്പർ 0 ആണ്. അതുപോലെ സർവേ നമ്പർ, ഏത് ആധാരത്തിൻ്റെ സർവേ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ് ഡിവിഷൻ, സർവേ നമ്പറിൻ്റെ സബ് ഡിവിഷൻ. ഇത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മെഷർമെൻറ്റ്. എം കെ എസിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതാകുമ്പോൾ ഹെക്ടർ, ആർക്ക്, സ്ക്വയർ മീറ്റർ അത് വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്യും. അപ്പോൾ എല്ലാ ആധാരത്തിലും ആ ഒരു രീതിയിലാണ് നമ്മൾ ആറ് എന്നുള്ള രീതിയിലാണ്, സെൻറ്റിന് പകരം എത്ര ആറ് എന്നുള്ള രീതിയിലാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ 4 ബൗണ്ടറീസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. ഇതിൽ റിമാർക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഇതിന് സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുക. കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ സേവ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നത് സെർച്ച് പീരീഡ്, എത്ര കാലയളവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് നമുക്ക്. 15 വർഷത്തിനാണെങ്കിൽ 15 വർഷം മുതൽ, ഇന്നത്തെ ഡേറ്റ് മുതൽ 15 വർഷത്തെ ഡേറ്റ് കൊടുക്കുക. പ്രൈമും ടൂവും ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരിക എന്നുള്ളത്. ബാക്കി നമ്പർ ഓഫ് ഓണേഴ്സ്, മൾട്ടിപ്പിൾ ഓണേഴ്സിൻ്റെ ഏത് എൻ്റർ ചെയ്യാം. അതുപോലെ പ്രയോറിറ്റി, എത്രയും പെട്ടെന്ന് കിട്ടണോ. പേയ്മെൻറ്റ്, ഏതും പേയ്മെൻറ്റ് ടൈപ്പാണ്, ഇപ്പം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ നല്ലത്, ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. ഇത്രയും ചെയ്യുന്ന കാൽക്കുലേറ്റ് ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫീസ് എത്ര വരുന്നത്. ഇപ്പോൾ 260 രൂപയാണ് നോർമൽ ഫീസായിട്ട് വരുന്നത്. ഇത് മാറ്റി ഞാൻ പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 510 രൂപ വരും. ഇതിൽ 250 രൂപ പ്രയോറിറ്റി ഫീ ആയിട്ട് വരും. തൽക്കാലം ഞാൻ നോർമൽ കൊടുത്തു, സബ്മിറ്റ് കാൽക്കുലേറ്റ് ഫീ കൊടുത്തു. അത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ ഒരു ആധാരത്തിന് ഒരു ആധാരം തന്നെ പല പല ആളുകളുടെ പേരിലാണെന്നുണ്ടെങ്കിൽ ആരുടെയൊക്കെ പേരിലാണോ വരുന്നത് അവരുടെ എല്ലാവരും പേര് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പർപ്പസ് ഓഫ് സർട്ടിഫിക്കറ്റ്, അതാണ് നമുക്ക് ഈ കുടിയുടെ സർട്ടിഫിക്കറ്റ് എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുക്കാനാണോ വില്ലേജിലാണോ എന്തിനാണോ എന്നുള്ളത് എൻ്റർ ചെയ്യുക. അവിടെ എഗ്രി കൊടുക്കുക, ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ്, പേയ്മെൻറ്റ് അടക്കാൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഇത് വരും. ഇതിൽ പി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐഡി ഉണ്ട്, ട്രാൻസാക്ഷൻ ഐഡി. ഈ ട്രാൻസാക്ഷൻ ഐഡി വെച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്തത് ഇത് ഡൗൺലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കും ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പേയ്മെൻറ്റ് പേ കൊടുക്കുക. എനിക്ക് ഏത് പേയ്മെൻ്റ് ആണോ മെത്തേഡ് ആണോ യൂസ് ചെയ്യാം തൽക്കാലം യൂസ് ചെയ്യുക. എനിക്ക് ഏത് ടൈപ്പ് ആണെങ്കിലും പ്രൊസീഡ് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തു, ഒരാഴ്ചത്തോളം കഴിഞ്ഞു. ഞാൻ എൻ്റെ സ്റ്റാറ്റസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈസി സ്റ്റാറ്റസിൽ പോവുക. നമ്മൾ ട്രാൻസാക്ഷൻ ഐ ഡി അടിച്ചു കൊടുക്കുക, അതുപോലെ ക്യാപ്ചർ ചെയ്യുക. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, ചെക്ക് സ്റ്റാറ്റസ് കൊടുക്കുക. ഓക്കെ, എൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റിൽ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടും.